ഈ വോട്ടിംഗ് കഴിയുന്ന അവസാന നിമിഷത്തിൽ എത്രത്തോളം ഉണ്ട് ആത്മവിശ്വാസം? നല്ല ആത്മവിശ്വാസമുണ്ട്. ബി ജെ പി നല്ല ഭൂരിപക്ഷം ജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വോട്ടിംഗ് കഴിയുമ്പോഴേക്കും അത് ഞങ്ങൾക്ക് ദൃശ്യമാകുന്നത്. തീർച്ചയായിട്ടും പട്ടൂർക്കാവ് നിയോജകമണ്ഡലം ഇത്തവണ ബി ജെ പി തുടങ്ങും. ഈ കഴിഞ്ഞ തവണ കെ മുരളീധരൻ ഇവിടെ മത്സരിച്ച് പകുതിയിടയിൽ കളഞ്ഞിട്ട് പോയി. അതിൽ ഈ മണ്ഡലത്തിലെ വോട്ടേഴ്സർക്ക് എന്തെങ്കിലും ഒരു വിദ്വേഷമുണ്ടോ? തീർച്ചയായിട്ടും ഒരു അത്തരത്തിലൊരു ഇടവേള വന്നതിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് പോയതിൻ്റെ ഒരു വിഷമം ജനങ്ങളിൽ അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിദ്യയായിരുന്നു. അത് നേമത്ത് വീണ്ടും പുള്ളി മത്സരിക്കുകയാണ്. അവിടെ നമ്മുടെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും ഒരു ഇതായിട്ട് വരുമോ? അല്ല, അവിടെ ഈ വിഷയമൊക്കെ ചർച്ചയായിട്ടുണ്ട്. അദ്ദേഹം മണ്ഡലം ഉപേക്ഷിച്ച് പോയത്, എം പി ആയിട്ടുള്ള ശേഷം വീണ്ടും ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത്, ഇതൊക്കെ തന്നെ നിയമ നിയോഗ മണ്ഡലം സജീവ ചർച്ചയായിട്ടുണ്ട്. ഈ ചർച്ചകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ ചർച്ചകളും ഒരു സുസ്ഥിരമായിട്ടുള്ള ഭരണവും നിലപാടും ഒക്കെ സ്വീകരിക്കുന്ന ബി ജെ പിയുടെ നിലപാടൊക്കെ അനുകൂലമാണ്. എത്രത്തോളം ഉണ്ട് ആത്മവിശ്വാസം? ഞങ്ങൾക്ക് ഈ നിയോജക മണ്ഡലം എപ്പോഴും ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന നിയോജക മണ്ഡലമാണ്. അപ്പം ഞങ്ങൾക്ക് എം എൽ എ ജയിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും വോട്ടിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ബി ജെ പി വളരെ വലിയൊരു മേൽക്കൈ നൽകുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം. ഈ യു ഡി എഫ് എൽ ഡി എഫ് കൂട്ടുകെട്ട് ബി ജെ പി എത്രത്തോളം ബാധിക്കും? ഈ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ അത്തരത്തിലുള്ളൊരു കൂട്ടുകൾക്ക് തന്നെ അവർക്ക് സാധിക്കില്ല. കാരണം നേതൃത്വം പറഞ്ഞാൽ പോലും അണികൾ അതിനോട് പോസിറ്റീവായിട്ടല്ല പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ രണ്ട് മുന്നണികളിൽ നിന്ന് വോട്ടെത്താൻ പോകുന്നത് ബി ജെ പിയിലേക്കാണ്. ഇന്ന് രാജഗോപാൽ ജി പറഞ്ഞത് നിയമമണ്ഡലത്തിൽ ഞാൻ ഒരു തവണ മത്സരിച്ചു ജയിച്ചു, എനിക്കിനി നിയമമണ്ഡലമായി യാതൊരു ബന്ധവുമില്ല എന്ന് പുള്ളി പറയട്ടെ. ഞാനത് കേട്ടിട്ടില്ല. ഓക്കെ, ഇവിടെ ഇനി അടുത്ത് വരുന്ന ഇലക്ഷൻ ഈ നിയമസഭാ മണ്ഡലത്തിൽ എത്രത്തോളം എൻ ഡി എക്ക് എത്രത്തോളം വിജയം സാധിക്കാൻ പറ്റും? കേരളത്തിൽ ബി ജെ പിക്ക് വളരെ നിയമസഭയിൽ നിർണായകമായിട്ടൊരു മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നാണ്. എത്രത്തോളം സീറ്റ് കിട്ടും? സീറ്റുകളുടെ എണ്ണം പറയണമെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയ ബൂത്തുകളത്തിലെ വിലയിരുത്തൽ കഴിഞ്ഞ് റിപ്പോർട്ട് വരണം. എൽ ഡി എഫ് വീണ്ടും ഭരണത്തിൽ വരുമോ? പറയാൻ കാര്യം സാധിക്കില്ല. ഒരിക്കലും യു ഡി എഫിന് എത്രത്തോളം വോട്ട് കിട്ടും? അല്ല, അതൊന്നും പറയാൻ സാധിക്കില്ല. അതെല്ലാം ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള യഥാർത്ഥ വിലയിരുത്തൽ വന്ന ശേഷം എന്തെങ്കിലും പറയാൻ സാധിക്കില്ല. പത്തൊമ്പത് ലാംഗ്വേജിലാണ്. ഞാൻ വിളിക്കാം ചേട്ടനെ, നമുക്ക് വേറെ ഒരു ആവശ്യമുണ്ട്. ഞാൻ എല്ലാവരും എടുത്ത് ചേട്ടനെ വിളിച്ചിട്ട് സാധനം കിട്ടിയില്ല. ആ ഓക്കെ.